സങ്കീർത്തനം 22-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തു? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്തു? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമിരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നെയാട് നിലവിളിച്ചു രക്ഷപ്രാപിച്ചു, അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചുപേയായതുമില്ല. ഞാനേ ആ മനുഷ്യനല്ല, ഒരു കൃമിയത്രയെ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തല കുലുക്കുന്നു. യഹയാവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്ക, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോയാൽ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്നു ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു, എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. കഷ്ടം അടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാഷാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഭുക്ഷയാടെ അലറുന്ന സിംഹം പെയാലെ അവർ എന്റെ നേരെ വായി പിളർക്കുന്നു. ഞാൻ വെള്ളം പെയാലെ തൂകിപ്പയാകുന്നു, എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപെയാലെ ആയി എന്റെ കുടലിന്റെ നടുവേ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പെയാലെ ഉണങ്ങിയിരിക്കുന്നു, എന്റെ നാവ് അണ്ണാക്കയാട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയാ യഹയാവേ, അകന്നിരിക്കരുതേ, എന്റെ തുണയായുള്ളയാവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വാളിങ്കൽ നിന്നു എന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്നു എന്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്നു എന്നെ രക്ഷിക്കണമേ. കാട്ടുപയാത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമിരുളുന്നു. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹയാദരന്മാരെയാട് കീർത്തിക്കും, സഭാമധ്യയെ ഞാൻ നിന്നെ സ്തുതിക്കും. യഹയാവാ ഭക്തന്മാരെ, അവനെ സ്തുതിപ്പിൻ. യാക്കയാബിന്റെ സകലസന്ധതിയുമായുള്ളയാരെ, അവനെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേലിന്റെ സർവസന്ധതിയുമായുള്ളയാരെ, അവനെ ഭയപ്പെടുവിൻ. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തുമില്ല. തന്റെ മുഖം അവന്നു മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോയാൾ കേൾക്കേത്രേ ചെയ്തതു. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്നു വരുന്നു. അവന്റെ ഭക്തന്മാർ കാൺകെ ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്നു തൃപ്തന്മാരാകും. യഹയാവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തെയാടിരിക്കട്ടെ. ഭൂമിയുടെ അറുതികൾ ഒക്കെയും ഓർത്തു യഹയാവയെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജത്വം യഹയാവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുമ്പാകെ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയാട് യഹയാവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്നു, ജനിപ്പാനുള്ള ജനത്തെയാട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നു അവൻ്റെ നീതിയെ വർണ്ണിക്കും. സങ്കീർത്തനം 22-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ.